എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഫോണ് ഒട്ടുമിക്ക ആൾക്കാരുടെയിലും കാണും. ഇതൊരു പൊട്ടിയ ഫോണാണ്, സ്ക്രീൻ പൊട്ടിയ ഫോണാണ്, പക്ഷേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ പൊട്ടിയ ഫോണുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ഇതെന്തായാലും റെഡിയാക്കുന്നതിലൂടെ നമുക്ക് വേറെ ബെനിഫിറ്റൊന്നുമില്ല. കാര്യം ഈ ഒരു ഫോൺ റെഡിയാക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2000 രൂപയെങ്കിലും ആവും, പക്ഷേ ഇത് വിറ്റാലേ 2000 രൂപ പോലും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ സാധാരണ ഇത് നമ്മുടെ ഷെൽഫിലോട്ട് നമ്മൾ എടുത്തിടാറാണ് പതിവ്. എന്നാൽ ഈ ഫോണിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഫോണിന് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യത്തെ നമുക്കൊരു 3 സിനാരിയോസ് നമുക്ക് നോക്കാം. ഒന്ന്, ഇതിൻ്റെ ടച്ച് പൊട്ടുകയും ഡിസ്പ്ലേ പൊട്ടാതിരിക്കുകയും അങ്ങനെ വരുന്നൊരവസ്ഥയുണ്ട്. രണ്ടാമത്തെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേ അകത്തു നിന്ന് പോകും, പക്ഷേ ടച്ച് സ്ക്രീനിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതാണ് രണ്ടാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ടച്ചും പോവും, അതേപോലെ ഡിസ്പ്ലേയും പോവും. അപ്പോൾ ഈ 3 സിനാരിയോസിലും നമുക്ക് ഈ ഒരു ഫോണിനെ എങ്ങനെ ഉപയോഗിക്കാം, അതോ ഇത് റിപ്പയർ ചെയ്യാതെ തന്നെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യത്തെ സിനാരിയോ സിമ്പിളാണ്. കാര്യം നമ്മുടെ ഡിസ്പ്ലേക്ക് ഒന്നും പറ്റിയിട്ടില്ല, നമ്മുടെ ടച്ച് സ്ക്രീന് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ ടച്ച് സ്ക്രീന് മാത്രമേ പ്രോബ്ലം ഉള്ളെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് എളുപ്പമായി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ OTG കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. OTG കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൗസ് അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് സ്ക്രീൻ പൊട്ടിയിരിപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ പോലെ മൗസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാം. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്, അത് അറിയാത്തവർക്ക് ഒരു പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സിനാരിയോ ആണ് ഏറ്റവും പാടായിട്ടുള്ള സിനാരിയോ. അതായത് നമ്മുടെ ഡിസ്പ്ലേ കാണുന്നില്ല, പക്ഷേ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഫോണിനെ PCയിലേക്ക് കണക്ട് ചെയ്യുക. PCയിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഒബിയസ്ലി നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറേജ് ആക്സസ് ഉണ്ടാവുമല്ലോ. ഇതുപോലത്തെ ഫോണുകൾക്ക് കണക്ട് ചെയ്ത ഉടനെ തന്നെ സ്റ്റോറേജ് ആക്സസ് തരും. അത് നിങ്ങൾക്കൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഈ ഒരു കോർണറിലായിരിക്കും ആ ഒരു MTP സ്റ്റോറേജ് ഡിവൈസ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ സ്റ്റോറേജ് ഡിവൈസ് ആവും. സ്റ്റോറേജ് ഡിവൈസ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പവർ ബട്ടണിലും ഞെക്കി അതേപോലെ വോളിയം ഡൗൺ ബട്ടണിലും പ്രസ് ചെയ്യുക. ഈ ഒരു ബട്ടൻ്റെ കോമ്പിനേഷൻ ചെയ്യുന്നത് സാധാരണ സ്ക്രീൻഷോട്ട് എടുക്കാനാണ്, നിങ്ങൾ ഊഹിച്ചതുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഫോൺ സ്ക്രീൻഷോട്ട് എടുക്കാൻ തുടങ്ങും. PCയിൽ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ DCIM എന്ന് പറയുന്നൊരു ഫോൾഡറിനകത്ത് കയറിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നൊരു ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എടുക്കുന്ന സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് അതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ നിലവിൽ നിങ്ങളുടെ സ്ക്രീൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾ സെലക്ഷൻസ് നടത്തുക. ഇങ്ങനെ സെലക്ഷൻസ് നടത്തിയിട്ട് നിങ്ങൾ പോകേണ്ട കാര്യം എന്ന് പറയുന്നത് സെറ്റിങ്സിൽ പോയതിന് ശേഷം ആൻഡ്രോയിഡ് ഡീബഗിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓണാക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നത്. ആൻഡ്രോയിഡ് ഡീബഗിങ് ഓപ്ഷൻ കാണാത്തവർ നിങ്ങളുടെ എബോട്ട് ഫോൺ പോയതിന് ശേഷം അതിനകത്ത് ബിൽഡ് നമ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ഒരുപാട് തവണ ഞെക്കിക്കഴിയുമ്പോഴത്തേക്കും ആ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നൊരു സംഭവം വരും. അതിനകത്ത് USB ഡീബഗിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എനേബിളാണ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു USB ഡീബഗിങ് നമ്മൾ ഓണാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, USB ഡീബഗിങ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറും ഫോണുമായിട്ട് നല്ല വ്യക്തമായിട്ടൊരു കണക്ഷൻ രൂപപ്പെടും. അതായത് ഫോണിലെ ഡാറ്റാസും നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. ഈവൻ നമ്മുടെ സ്ക്രീനും അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ വൈസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ വരവ്. VYSOR എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ USB ഡീബഗിങ് ഓണാക്കിയിട്ടുണ്ട്. കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോണിലുള്ള അതേ എന്താണോ നടക്കുന്നത് അതേപടി നിങ്ങൾക്ക് ആ വൈസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ കമ്പ്യൂട്ടറിൻ്റെ മൗസ് ഉപയോഗിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാനും പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻ ഡെഡായ ഫോണിനെ കമ്പ്യൂട്ടറിലൂടെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് അതിലെ ഡാറ്റാസും കളക്ട് ചെയ്യാം. ഇനി അവസാനത്തത് മൂന്നാമത്തെ സിനാരിയോ. മൂന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നമുക്ക്
ഡിസ്പ്ലേയും ഇല്ല സ്ക്രീനും ഇല്ല. അതായത് നമ്മുടെ ടച്ച് മാർക്ക് ചെയ്യുന്നില്ല, ഡിസ്പ്ലേ മാർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്തിരി ടഫാണ്. കാര്യം നമ്മൾ ഫോണിൽ ഓൾറെഡി USB ഡീബഗ്ഗിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പുറത്തോട്ടുള്ള കണക്ഷൻ സൗകര്യമാവുള്ളൂ. ഈ ഒരു സമയത്താണ് നമ്മുടെ HDMI ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് മിക്ക ഫോണുകൾക്കും അവൈലബിൾ ആയിട്ടില്ല. ചില ഫോണുകൾക്ക് സ്റ്റിൽ HDMI ഓപ്ഷൻ ഉണ്ട്. HDMI ഓപ്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ PC സെറ്റിങ്സ് അതുപോലെ വരുന്നത് പോലെ ഒരു പോപ്പപ്പ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പോപ്പപ്പ് ആയിട്ട് ചിലതിൽ ഓൾറെഡി എനേബിൾഡ് ആണ്, ചിലതിൽ പോപ്പപ്പ് ആയിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഫോണിൽ നമ്മൾ ടേക്ക് അവർ ചാൻസസ് എന്ന് തന്നെ പറയാം. എടുത്തതിന് ശേഷം എങ്ങനെയെങ്കിലും നിങ്ങളൊരു USB Type-C അല്ലെങ്കിൽ 2.0 കണക്ട് ചെയ്ത് മറ്റേ എൻ്റെ HDMI കണക്ഷൻ ഉള്ള രീതിയിൽ എടുക്കുക. എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് HDMI എനേബിൾഡ് ആയിട്ടുള്ള ഒരു PC ആണ്. ആ ഒരു PC ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് OTG കേബിൾ വാങ്ങിക്കാൻ കിട്ടും. അതായത് ഒരു സൈഡിൽ നമ്മുടെ ഫോണിൻ്റെ എൻഡിൽ കണക്ട് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഒന്ന് USB വരും, മറ്റേ സൈഡ് HDMI വരും. അപ്പോൾ ഇങ്ങനെ രണ്ട് കണക്ഷൻസ് വരുന്ന ഒരു OTG മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ മൗസും യൂസ് ചെയ്യാം, മറ്റേ എൻഡിൽ HDMI കണക്ഷനും എടുക്കാം. HDMI കണക്ഷൻ എടുത്ത് PC-യിലോ നിങ്ങളുടെ TV-യോ ആയിട്ട് കണക്ട് ചെയ്യുക, മറ്റേ എൻ്റെ മൗസിലും കണക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ നിങ്ങൾക്ക് മൗസിലൂടെ കൺട്രോൾ ചെയ്ത് TV-യിലോ PC-യിലൂടെ കണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റും. പ്രധാനമായിട്ട് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. ഇത് കാര്യം മോസ്റ്റ് ഓഫ് ദ ഫോൺസിലും കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. അപ്പോൾ ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു 3 സിനോരിയോസിലും എങ്ങനെയാണ് നമുക്ക് ഒരു ഫോൺ പിന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഒരുപാട് കണ്ടൻസ് ഞാൻ ഇടാറുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു അഗൈൻ. സീ യു നെക്സ്റ്റ് ടൈം.